അവിടെ എന്തായിരുന്നു എമർജൻസി? ഒന്നും പറയണ്ട, ആ സക്കറി ഉണ്ടാക്കുന്ന ഓരോ പ്രോബ്ലംസ്. സ്വന്തം പ്രൊഫഷനോട് ഒരു താല്പര്യമില്ലാത്തൊരു മനുഷ്യൻ. കൂടെ കൂടെ അയാളുടെ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ടല്ലോ. തനിക്കിപ്പോ അയാൾ ഒരു ഹെഡേക്ക് ആണല്ലേ. എന്ത് ചെയ്യാനാ? പക്ഷേ പേഷ്യൻസിന് വേണ്ട കാര്യങ്ങള് കൃത്യസമയത്ത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അച്ഛാ ഞാനിപ്പോ വരാം. നല്ല ഹെക്ടിക്കായിരുന്നു തോന്നുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അച്ഛനും മോളും ഒരുപാട് ആയില്ലേ കണ്ടിട്ട്, ഒരുപാട് പറയാനുണ്ടാവും. ശരി അച്ഛാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അച്ഛൻ ഹാപ്പി ആണല്ലോ അല്ലേ? പിന്നല്ലാതെ? അതെനിക്കറിയാം, അച്ഛനെ സന്തോഷിപ്പിക്കാൻ മരുമകന് പ്രത്യേക കഴിവ. പാവം, പറഞ്ഞു പറഞ്ഞു നിന്നപ്പോ ശബ്ദമിടറി, കണ്ണെന്ന് അറിയുന്നുണ്ടായിരുന്നു. സാരം കുറഞ്ഞിക്കോ, ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. ആ അച്ഛനോട് പെട്ടെന്ന് പൊക്കളയിരുന്നു പറയണേ. ശരി. ക്ഷീണം കാണില്ലേ നിനക്ക്? പോയി ഉറങ്ങ്. ഒരു ക്ഷീണമില്ല. എന്താച്ചാ അത്? ശീലങ്ങളിലൊന്നും ഒരു മാറ്റമില്ല അല്ലേ? നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. ഒന്ന് മുറുക്കാന്ന് വിചാരിച്ച അപ്പ വരും തട്ടിപ്പറയും. അച്ഛാ നമ്മുടെ കൗസുമായി എന്ത് പറയണു? കൗസുവിന് വയ്യ, ഞാനൊന്ന് പോയി കണ്ടിരുന്നു. കിടപ്പ, നിന്നെ ചോദിച്ചു, പറ്റുമെങ്കിലേ എപ്പോഴെങ്കിലും ഒന്ന് പോയി കാണണം. നോക്കട്ടെ. പിന്നെ നമ്മുടെ ഫ്ലാറ്റിലെ ശങ്കരൻ മാഷ് മരിച്ചു. എന്നായിരുന്നു അത്? അല്ല ഞാൻ അറിഞ്ഞപ്പോ തന്നെ കൊറേ വൈകി. മാഷിന്റെ മൂത്ത മോനില്ലേ രതീഷ്, അവൻ ഒരു ദിവസം വിളിച്ച് പറയുകയായിരുന്നു. ഇത്തവണ പോയി വന്നപ്പോഴേ ഉമ്മറത്ത് നല്ലൊരു വിശേഷം ഉണ്ടായി. എന്താച്ചാ? ഞാൻ നിന്നെ കൊണ്ട് മുറ്റത്ത് വെപ്പിച്ച ഒരു ചെമ്പകം ഇല്ലേ, അത് പൂത്തു. ഒരു രണ്ടു മൂന്ന് തിരിയൊക്കെ ഉണ്ട്. അടുത്ത വർഷമൊക്കെ നന്നായിട്ട് പൂക്കുമായിരിക്കും. ആ അത് പൂക്കുമെന്നേ ഉള്ളൂ, കാണാൻ നീ വരില്ലല്ലോ. വരാച്ചാ. ഡോക്ടർ മൈഥിലിയുടെ കൈപുണ്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നപ്പോ സാരംഗ് പറഞ്ഞു, മുമ്പിൽ വരുന്നവരെയൊക്കെ സഹായിക്കാൻ ഒരു മടിയും ഇല്ലാന്ന്. അമ്മ നിന്നെ കാണാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയൊക്കെയാ, ഭാഗ്യമില്ലാതെ പോയി. അന്ന് ഇടിവെട്ടും മഴയും ഉള്ള ഒരു ദിവസമായിരുന്നു. ഞങ്ങൾ ആ രാത്രി പതിവിൽ കൂടുതൽ സംസാരിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്റെ ഫീസ് അടയ്ക്കേണ്ട ദിവസമായിരുന്നില്ല. എന്റെ കയ്യിലാണെങ്കിൽ അമ്മയുടെ ഓപ്പറേഷന് കരുതി വെച്ചിരുന്നതേ ഉള്ളൂ. മോളെ വിളിച്ച് പറയാം, നാലഞ്ച് ദിവസം കഴിഞ്ഞ് എവിടെന്നെങ്കിലും വാങ്ങിച്ച് അയക്കാം എന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. പിടിച്ച പിടിയായിരുന്നു, ഓപ്പറേഷൻ മാറ്റിവെക്കണം, മോൾക്ക് ഫീസ് അടയ്ക്കണം. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ബാങ്കിൽ പോയി പണം അടച്ചു. തിരിച്ചു വന്നപ്പോ അനക്കമില്ല. അങ്ങനെ ഒരു വാശി പിടിച്ചിട്ട് ഒറ്റപ്പോക്കങ്ങ് പോയി. ഏ
എന്തായാലും അമ്മ നിന്നെ കാണുന്നുണ്ടാവും, നീ ചെയ്യുന്നതൊക്കെ അറിയുന്നുണ്ടാവും, സന്തോഷിക്കുന്നുണ്ടാവും. രാവിലത്തെ വണ്ടിക്ക് തന്നെ ഞാൻ ഇറങ്ങും. അത് പറ്റില്ല സാരംഗ്, ഇപ്പൊ കൂടി എന്നോട് പറഞ്ഞു വിട്ടതേ ഉള്ളൂ അച്ഛനോട് പെട്ടെന്നൊന്നും പോകണ്ടെന്ന് പറയാം. അച്ഛൻ ഇവിടെ നിക്ക്. ഇപ്പൊ അവിടെ പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, കുറച്ചു ദിവസം കഴിഞ്ഞ് അച്ഛനിവിടെ വരാം. നീ പൊയ്ക്കോ എന്ന് പറയുന്നത് വരെ ഇവിടെ നിൽക്കാം. ഈ പറച്ചില് ഞാൻ കേൾക്കാൻ തുടങ്ങിട്ടേ വർഷങ്ങളായി. അച്ഛൻ സന്തോഷവാനാ മോളെ, ഒരലട്ടുമില്ല, മോള് സമാധാനമായിട്ടിരിക്കേ. അമ്മേ, മോൻ ഉറങ്ങിയില്ലേ ഇതുവരെ? വാ. എന്താ മോനെ? എനിക്ക് കുറച്ച് വെള്ളം വേണം. വെള്ളം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, എടുത്തു കൊടുക്ക മോളെ. വേണ്ട, അകത്തുനിന്ന് എടുത്തു തന്നാ മതി. അവൻ എന്നോട് എന്തോ പറയാനുണ്ട്, അതാ. എന്ത് പറയാൻ? ചിലപ്പോ ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അസൈൻമെന്റ് തീർന്നിട്ടുണ്ടാവില്ല, അതിന്റെ എക്സ്ക്യൂസ് ആയിരിക്കും. അച്ഛൻ കടന്നോ, ഞാൻ അലാം വെക്കാം. ക്ലാസ് ടെസ്റ്റിൽ മാർക്കും എല്ലാം കുറഞ്ഞോ? പിന്നെന്താ, ടീച്ചർ വഴക്ക് പറഞ്ഞോ? പിന്നെ അത് ചേച്ചി ഒരാളെ തല്ലി. തല്ലിന്നോ? ആ ജോയില്ലേ അയാള്. എന്തിന്? എനിക്കറിയില്ല, അമ്മയോട് പറഞ്ഞ എന്നെ കൊല്ലുന്നാ പറഞ്ഞേക്കണേ. അതിപ്പോ തന്നെ ചോദിക്കണല്ലോ. വേണ്ടമ്മേ, ചേച്ചിനോട് ദേഷ്യപ്പെടും. അയാള് ചീത്തയാ, അയാള് കൂട്ടുകാരും അതേനെ, അതെനിക്ക് പേടി. ഇതെന്തായത് പാദരാത്രിക്ക് ഒരു കുംഭസാരം? സാരംഗ് ഇത് കേട്ടോ, യാമി ഒരാൾ തല്ലി ഇത്ര. തല്ലി? എന്താടാ, എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലല്ലോ. പറയില്ല, അതിനുള്ള ഫ്രീഡം സാരംഗൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. പെൺകുട്ടികൾ നിലത്ത് നോക്കി നടക്കേണ്ടവരല്ല, നേരെ നോക്കണം, മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയണം എന്നൊക്കെ ഞാൻ അവളെ ഉപദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇക്കാലത്ത് എങ്ങനെയാ പെൺകുട്ടികളെ വളർത്തുന്നത്? ഈ കാര്യം ഇപ്പൊ തന്നെ സാരംഗ് അവളോട് ചോദിക്കണം. ഞാൻ അവളെ വിളിക്കാം. ഞാനിവിടെ ഉണ്ട്. യാമി ഇവിടെ വാ. എന്താ നടന്നത്? ഏത് പറഞ്ഞല്ലോ, പിന്നെ പറയാതെ നിന്നെ പോലെയല്ല രഹസ്യമായിട്ട് വെക്കണോ? എന്റെ അമ്മേ, അത് ചെറിയൊരു കാര്യ. ചെറിയ കാര്യമാണോ ഒരാളെ തല്ലുന്നത്? തിരിച്ചെന്തെങ്കിലും ചെയ്താലോ? ഞാനും തിരിച്ചു ചെയ്യും. ഇത് ഒന്നങ്ങോട്ട് തന്നാണ്ടല്ലോ, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഇടയിൽ റൗഡി എന്നൊരു വിളിപ്പേരും ഉണ്ട്. എന്താ മോളെ കാര്യം? കാര്യമുണ്ട് അച്ഛാ, അതിപ്പ എനിക്ക് പറയാൻ പറ്റില്ല. യാമി, മര്യാദയ്ക്ക് നാളെ അവനോട് സോറി പറയണം. ഞാൻ പറയില്ല, അവൻ തെറ്റെയ്തിട്ടല്ലേ. സാരംഗ് എന്തൊന്നും പറയാത്ത, കാരണമില്ലാതെ അവളൊന്നും ചെയ്യില്ല. ഇത് തന്നെ കുഴപ്പം, എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയില്ല. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം ഇത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ മോമ്പോയി കിടന്നു. ഏയ്, ബി കൂൾ.
ഹലോ ടീന, ഞാൻ തന്നെ അങ്ങോട്ടൊന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു. ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ മോള് വന്ന് പറഞ്ഞോ? ആ, ഞാൻ രാത്രി തന്നെ അവളോട് ചോദിച്ചു. അവള് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ചിലപ്പോ അവര് തമ്മിൽ എന്തെങ്കിലും. എന്റെ മോനെ തല്ലാൻ അവൾക്ക് എന്താ അധികാരം? ടീന, ഞാനും എന്റെ ഹസ്ബൻഡ് ഇതുവരെ അവനെ തല്ലിയിട്ടില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ഡോക്ടർ മൈഥിലിയുടെ മകളാണെന്നുള്ള അഹങ്കാരം ഉണ്ടെങ്കിലേ അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചോണം. എന്റെ മോനോട് കാണിക്കണ്ട. ടീന, ഞാനൊന്ന് പറയട്ടെ. എനിക്കിത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ ഇതിന് ആക്ഷൻ എടുക്കും. പെൺകുട്ടികൾക്ക് സ്മാർട്ട്നെസ് ഉണ്ടെന്ന് കരുതി ആൺകുട്ടികൾക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്നില്ലല്ലോ. ടീന പ്ലീസ്, ഞാൻ മോളെയും കൂട്ടി അങ്ങോട്ട് വരാം. അവരെ രണ്ടുപേരെ ഇരുത്തി നമുക്ക് കാര്യം എന്താണെന്ന് ചോദിക്കാം. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്റെ കസിൻ ഇവിടുത്തെ ACP ആണെന്ന് അറിയാലോ, ജോഷി കുര്യൻ. ഞാൻ അവനെ വിളിക്കാൻ പോവാ. പ്രശ്നം വലുതാക്കാതെ ഞാൻ ഇപ്പൊ തന്നെ മോളെയും കൂട്ടി അങ്ങോട്ട് വരാം. ഈസിയ ഇവിടെ വന്ന് തിരിച്ചു പോകാന്ന് കരുതി ആരും ഇങ്ങോട്ട് വരണ്ട. യാമി, അരുൺ പതിവായിട്ട് ഇവിടെ ജോഗിങ്ങിന് വരാറുണ്ടോ? ഞാൻ വരാറുണ്ട് സാറിനെ, ഞാൻ ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. ദേ, ഇവര് മൂന്നുപേരും ബിസിനസ്സുകാരാ. നിലം തൊടാൻ സമയമില്ല. പ്രായത്തിൽ കവിഞ്ഞ സമ്പാദ്യം. ഇവരുണ്ടെങ്കിലേ ഞാൻ ഇറങ്ങാറുള്ളൂ. ഓ, ആ ഇത് എബ്രഹാം. താൻ കേട്ടിട്ടുണ്ടാവും, കൊമ്പനെഴുത്ത് ഫിനാൻസേഴ്സ്, കൊമ്പനെഴുത്ത് ജൂവലേഴ്സ്, അങ്ങനെ അങ്ങനെ സിറ്റിയുടെ ഒരു ഭാഗം തന്നെ ദാ ഇയാളുടെ കയ്യിലാ. ഇത് ഇസ്മയിൽ. വലിയടത്ത് ടെക്സ്റ്റൈൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ 23 ഷോറൂമുകളും ഉണ്ട്. ആ പിന്നെ ഇത് ഗിരി. ഇവിടുത്തെ ഏറ്റവും വലിയ കാർ മാർക്കറ്റ് പുള്ളിയുടേതാ. മൂന്ന് പേരും കോടീശ്വരന്മാരാ, നല്ല അസൽ തറവാടികളും. ആ ഇതേ ഡോക്ടർ അരുൺ, എന്റെ ജൂനിയറാ. അരുണിന്റെ ഫാമിലി? അങ്ങനെയൊന്നും ഇല്ല അല്ലേടോ. ഇയാളെ ഒരു ഓർഫണേജിന്റെ സന്തതിയാ. അത് തന്നെയാ ഇയാളുടെ തറവാട്. ഐ ആം സോറി. ഏയ്, അനാഥനാണെന്നുള്ള ഫീലിങ്സ് ഒന്നും അരുണിനില്ല. ഹീസ് ഓക്കെ. എന്നാ പിന്നെ നിങ്ങൾ ചെല്ലു, ഞാൻ ഇന്ന് ബൈക്കിലാ വന്നത്. ഓക്കെ ശരി. പിന്നെ അവരങ്ങനെ ചോദിച്ചു എന്ന് കരുതി തനിക്ക് വിഷമൊന്നും തോന്നണ്ട. ഈ വമ്പൻ തറവാട്ടുകാരുടെ ഒരു ശീലമാ മറ്റുള്ളവരുടെ കുടുംബ മഹിമ ചോദിക്കുന്നത്. ഡോണ്ട് ഫീൽ ബാഡ്, ജസ്റ്റ് എ പാർട്ട് ഓഫ് ലൈഫ്. ഓക്കെ. ജോ, നീയോ നിങ്ങോട്ട് വന്നേ.
ടീന, ഐ എം റിയലി സോറി. നമ്മുടെ കുട്ടികൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും എന്റെ ഹസ്ബൻഡും ഇതുവരെ ഇവനെ തല്ലിയിട്ടില്ല. എന്റെ കസിൻ ബ്രദർ ജോഷി കുര്യൻ ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണെന്ന് അറിയാലോ. ജോഷിയുടെ പെറ്റാ ജോ. ഇവൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ആ നിമിഷം അവയായിരുന്നു ഫോഴ്സുമായിട്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് നമുക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ജോയോട് സോറി പറയൂ. എനിക്ക് പറ്റില്ല. യമി, അതെങ്ങനെയാ? അമ്മയെ കണ്ടല്ലേ കുട്ടികൾ പഠിക്ക. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ സക്രിയ വന്ന് പറയാറുണ്ട്. അമ്മയുടെ ഭരണം പോരാഞ്ഞിട്ടാവും എന്റെ മോനെയും കൂടി ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. യമി മോളെ പറയുന്നേക്ക്. എന്റെ ദേഹത്ത് ഏർത്തൊട്ടാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ദേഹത്ത് ഏർത്തൊട്ടാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവരോട് ചോദിച്ചു നോക്ക് എന്റെ ദേഹത്തോട്ടത് എന്തിനാണെന്ന്. എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല. നീ ചെയ്തില്ലേടാ യാമി. ടീന, ഇവളെന്തോ അവിവേകം കാണിച്ചു എന്ന് കരുതി മാപ്പ് പറയിക്കാൻ കൊണ്ടുവന്നതാ ഞങ്ങള്. ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും തല്ലിയതിന്റെ കാരണം ഇവള് പറഞ്ഞില്ല. അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇവള് കൊടുത്ത വിലയാണത്. മൈഥിലി പോവാം. ചെയ്യാത്ത കുറ്റത്തിന് എന്റെ മോള് മാപ്പ് പറയേണ്ട കാര്യമില്ല. അപ്പൊ എനിക്ക് എന്റെ രീതിക്ക് മുന്നോട്ട് പോകാലോ. ഈ സിറ്റിയില് ഒരുപാട് ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളവനാ ഞാൻ. കെട്ടിപ്പൊക്കിയതില് ഏറ്റവും ഉറപ്പുള്ളത് എന്റെ കുടുംബമാണ്. നിങ്ങൾ ഈ പറഞ്ഞ കസിൻ ബ്രദർ ഉണ്ടല്ലോ എ സി പി, അയാൾ അയാളുടെ ഫോഴ്സുമായിട്ട് വന്നാൽ അയാൾ സല്യൂട്ട് ചെയ്യുന്നവരുടെ ഒരു പട തന്നെ ഞാൻ അയാളുടെ മുന്നിൽ നിരത്തി നിർത്തും. ബിക്കോസ് എനിക്കിവര് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. നീയോ നിന്റെ കസിൻ ബ്രദറോ എന്റെ കുടുംബത്തിന് തൊടില്ല, മനസ്സിലായോ? എന്റെ മോള് നിങ്ങളുടെ മോനെ തല്ലിന്ന് കേട്ടപ്പോ ഇവളോട് ഞാൻ കുറെ ദേഷ്യപ്പെട്ടു. പക്ഷെ ഇവളുടെ സമ്മതം ഇല്ലാതെ ഇവളുടെ ദേഹത്തിവൻ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇവള് ചെയ്തത് കുറഞ്ഞു പോയിന്നേ ഞാൻ പറയൂ. മോള് വാ. നിങ്ങൾ എന്താ മനുഷ്യനൊന്നും പറയാൻ നിക്കുന്നേ? മതിയായല്ലോ നിനക്ക്. വളർത്തിയെ ബലഹങ്കരിക്കാറുണ്ടല്ലോ, ഇനി ഇതും കൂടെ വെച്ചോ അഹങ്കാരത്തിന്റെ പട്ടികയിൽ. പ്രാർത്ഥനയും കഴിഞ്ഞ് വരുമെന്ന് കരുതി ഞാൻ കുറേ നേരമായി കാത്തു നിൽക്കുന്നു. നീ വാ, എഴുന്നേക്ക്. ആരോ നിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അല്ലേ? വാ. വാടോ വാ.
എന്തുപറ്റിയിടും? സ്റ്റാർട്ടിംഗ് കംപ്ലൈന്റ് ആണ്, അനങ്ങുന്നില്ല. ഓ, എവിടേക്ക് ഇറങ്ങിയതാ? കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അല്ല, സാറങ്ങ് പൊയ്ക്കോളൂ, ഇത് ഞാൻ എങ്ങനെയെങ്കിലും നോക്കിക്കോളാം. ഞാനൊന്ന് നോക്കട്ടോ. അല്ല, സാറങ്ങ് ഇങ്ങനെ വഴിയരികിൽ സ്കൂട്ടർ റിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞ അതിനെന്താ? താൻ മാത്രമേ റിപ്പയർ ചെയ്യാൻ പാടുള്ളൂ എന്ന്? സ്കൂട്ടറിന് വാശിയൊന്നുമില്ലല്ലോ. രക്ഷയില്ല, ഇത് പണി മുടക്കിയല്ലോ. സാറില്ല, ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കിക്കോളാം. ആ, അത് വേണ്ട. ഞാൻ ഓഫീസിലെ പയ്യനെ വിട്ട് വണ്ടി ശരിയാക്കി വീട്ടിലെത്തിക്കാം. താൻ വണ്ടി കയറ്, ഞാൻ ഷോപ്പിൽ വിട്ടു തരാം. വേണ്ട, എന്റെ വണ്ടിയിൽ കയറിയ വല്ല കഥകളും ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ? അതോ രഞ്ജിത്തിന് എന്തെങ്കിലും?